ചെറി ബ്ലോസം വർണ്ണ പ്രപഞ്ചത്തിൻ്റെ നിറവിൽ തലസ്ഥാന നഗരിയായ വാഷിംഗ്ടൺ ഡി സി. പൊറ്റോമാക് നദീതീരത്തിനടുത്തുള്ള ടൈഡൽ ബേസിൻ പൂത്തുലഞ്ഞ് വിസ്മയ ലോകം തീർത്തിരിക്കുന്നു. വർഷം തോറും നടക്കുന്ന ചെറി ബ്ലോസം ഫെസ്റ്റിവൽ സന്ദർശകരെ ആകർഷിക്കുന്നു. നൂറുകണക്കിന് ചെറി മരങ്ങൾ വെള്ള പിങ്ക് നിറങ്ങളിലുള്ള പൂക്കളുടെ വർണ്ണോത്സവം തന്നെയാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. വർണ്ണവസന്തത്തിൻ്റെ നിറവിലാണ് തലസ്ഥാന നഗരിയായ വാഷിംഗ്ടൺ ഡി സി. വർഷം തോറും പൂക്കുന്ന ചെറി മരങ്ങളുടെ ദൃശ്യപ്രപഞ്ചം നഗരത്തിലുടനീളം ഈ കാഴ്ചകൾ കാണാം. എന്നാൽ പൊറ്റോമാക് നദിയുടെ ഓരത്തുള്ള ടൈഡൽ ബേസിനാണ് ശ്രദ്ധാകേന്ദ്രം. ഇവിടെ ആയിരക്കണക്കിന് ചെറി മരങ്ങൾ വെള്ള പിങ്ക് നിറങ്ങളിലുള്ള പൂക്കളുടെ മനോഹാരിത നമുക്ക് പകരുന്നു. വാഷിംഗ്ടണിലെ ചെറിയ മരങ്ങൾ 1912 ജപ്പാൻ അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയതാണ്. 2000 മരങ്ങളായിരുന്നു ജപ്പാന്റെ സമ്മാനം. 119 വർഷങ്ങൾക്ക് ശേഷവും ജപ്പാന്റെ ഈ സമ്മാനം മികവോടെ പരിപാലിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വർഷം തോറും ജനങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടുന്നു. ജപ്പാൻ അമേരിക്ക സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ചെറി ബ്ലോസം ഫെസ്റ്റിവൽ വിപുലമായി തന്നെ വാഷിംഗ്ടണിൽ നടക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കോവിഡ് ആയതിനാൽ പതിവ് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഈ വർണ്ണ വസന്തത്തിന് കോവിഡൊന്നും ഒരു പ്രശ്നമല്ല. നഗരത്തിലെ ഈ നിറക്കാഴ്ചകൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. പൂർവാധികം ഭംഗിയോടെ അവ നമ്മെ ആസ്വദിപ്പിക്കുന്നു. ചെറി ബ്ലോസം ഉത്സവം കാണുവാൻ നിരവധി പേർ ഇപ്പോഴും തലസ്ഥാന നഗരിയിൽ എത്തുന്നുണ്ട്. അനേകം മികച്ച സ്മാരകങ്ങളും കെട്ടിടങ്ങളും പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഉജ്ജ്വലമായ തലസ്ഥാന നഗരിയാണ് വാഷിംഗ്ടൺ ഡി സി. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ പൊറ്റോമാക് നദിയോരത്തുള്ള ഈ ചെറിയ മരങ്ങൾ ഈ നഗരത്തിന് ഒരു വർണ്ണ മേലാപ്പ് ചാർത്തുന്നു. വാഷിംഗ്ടൺ മോണുമെൻറ്റ്, ജെഫസൺ മെമ്മോറിയൽ, മാർട്ടിൻ ലൂതർ കിങ് മെമ്മോറിയൽ എന്നിവയ്ക്കടുത്ത് ജനങ്ങൾക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ മികച്ച സൗകര്യങ്ങളും ഉണ്ട്. ചെറിയ മരങ്ങളുടെ ഈ പൂക്കാലം അധികം നാളുകൾ ഇനിയുണ്ടാകില്ല. കൂടി വന്നാൽ ഒരാഴ്ച കൂടി. ഇത്തവണ നേരത്തെ പൂക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ നവ്യാനുഭവം നുകരാൻ സന്ദർശകർ ഇപ്പോഴും എത്തുന്നു. ചെറി ബ്ലോസം ഉത്സവം മായാതെ മനസ്സിൽ തങ്ങുന്ന ഒരു അനുഭവം തന്നെയാണ്. അമേരിക്ക ഈ ആഴ്ചയ്ക്ക് ഒരിടവേള.